ഇനി നമ്മള് നമ്മുടെ കാലത്ത് നമ്മുടെ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു കട്ട ഫാൻ എന്ന് പറയുന്നത്. അതിൽ ആദ്യമായി അവതരിപ്പിച്ചത് നമ്മുടെ പാലക്കാടുള്ള സൽമാനെ കുറിച്ചായിരുന്നു. ആ സൽമാൻ കളി കാണാൻ ഖത്തറിൽ എത്തിയിട്ടുണ്ട്. ശാരീരിക പരിമിതികൾ മറികടന്ന ഗാനിം അൽ മുൽത്താഫ് ആയിരുന്നു ലോകകപ്പ് ഉദ്ഘാടന വേദിയിൽ താരമായത്. കേരളത്തിൽ നിന്ന് അർജന്റീനയുടെ കളി കാണാനെത്തിയ സൽമാൻ കുട്ടിക്കോട് ഇപ്പോൾ അതുപോലെ ഒരു താരമായി മാറുകയാണ്. അർജന്റീന വലിയ ജയം സ്വന്തമാക്കുമെന്നാണ് സൽമാൻ പറയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സഹൽസി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മെസ്സിപ്പട ഇന്ന് വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ ആരാധകർക്ക് ടെൻഷനുണ്ട്, ആശങ്കയുണ്ട്, പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഇതെല്ലാം ചേർന്ന് പല വികാരങ്ങളിൽ നിൽക്കുന്നവരിൽ വലിയ സൂപ്പർ സ്റ്റാറുകളുണ്ട്, സാധാരണക്കാരുണ്ട്. അങ്ങനെ സാധാരണക്കാരായ ഒരു സൂപ്പർ സ്റ്റാറാണ്, സാധാരണക്കാരനായ ഒരു സൂപ്പർ സ്റ്റാറാണ് നമുക്ക് ഉള്ളത്, സൽമാൻ. സൽമാൻ കുട്ടിക്കോട് അർജന്റീനയുടെ മത്സരം കാണാൻ വേണ്ടി വന്നതാണ്. എന്തുണ്ട് മത്സരം ഇന്ന് നമ്മൾ ജയിക്കൂലേ? ജയിക്കും. മെസ്സി നമ്മളെ ചങ്കാണോ അതോ കൽബാണ്? മൂന്നേ പൂജ്യമാണ് സൽമാന്റെ സ്കോർ. സൽമാനെ പോലെ 3-0 അതിലപ്പുറത്തിനൊക്കെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഫസ്റ്റ് കളിയില് അർജന്റീന തോൽവി വല്ലാതെ അന്നത്തെ ദിവസത്തെ എല്ലാ പ്രോഗ്രാമും സൽമാൻ ക്യാൻസൽ ചെയ്തു. എന്നതിന് ശേഷം അത് വിലയിരുത്തലായിരുന്നു. മെസ്സി കളിച്ചില്ല, മെസ്സി ആ ഭാഗത്ത് നടന്നിട്ടുണ്ടായിരുന്നു, മെസ്സി ഉഷാറല്ല, സുഖല്ല. പിന്നെ ലാസ്റ്റ് തോറ്റപ്പോ സൽമാൻ അതിനുള്ള കാരണവും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എപ്പോഴും അർജന്റീന അങ്ങനെയാണ്, ഫസ്റ്റ് കളി ഒന്ന് ലൂസായി കളിക്കും, പിന്നെ അർജന്റീന ടീമും പറയുന്ന ആദ്യ ഒരു അടി കിട്ടിയാലാണ് നമ്മളൊന്ന് ഉഷാറാവുന്ന. ഒരു അത് അവര് പറയുന്നതിന് മുമ്പ് സൽമാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ജസ്റ്റ് അവന്റെ അടുത്ത് അർജന്റീന വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഥ. അപ്പം ഉഷാറല്ലേ പരിപാടി ഇന്ന് ഗംഭീരമാക്കണ്ടേ? സൽമാന്റെ പ്രതീക്ഷ 3-0. സൽമാനെ പോലെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, കണ്ണീര് വീഴരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ചിരിച്ചുകൊണ്ട് സൽമാൻ അടക്കമുള്ളവർ സ്റ്റേഡിയത്തിന് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വലിയ നിമിഷമാണ്, ടെൻഷനുള്ള പിരിമുറുക്കമുണ്ടാകുന്ന മത്സരമാണ്. അതുതന്നെയാണ് ഈ മത്സരത്തിന്റെ സൗന്ദര്യം, അർജന്റീനൻ ടീമിന്റെ പ്രസക്തിയും അതുതന്നെയാണ്. കാത്തിരിക്കാം സൽമാനെ പോലുള്ളവരുടെ പ്രതീക്ഷകൾക്ക് എന്ത് സംഭവിക്കുമെന്ന്.